ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായി വീട്ടിലിരിക്കുന്നു അല്ലേ? ഓക്കെ കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗണിതത്തിൻ്റെ പുതിയ ഒരു പാഠത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഏതായിരുന്നു കൂട്ടുകാരെ ആ പാഠം? ആ ഏതായിരുന്നു പറഞ്ഞോളൂ. വീൽ ഓഫ് ടൈം, സമയ ചക്രം അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ മനോഹരമായിട്ട് ക്ലോക്കിനെക്കുറിച്ചും ക്ലോക്കിൻ്റെ സമയങ്ങൾ അടയാളപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കുകയുണ്ടായി. ഓക്കെ, എല്ലാ കൂട്ടുകാരും കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് കൃത്യമായി ചെയ്തല്ലോ അല്ലേ? ഓക്കെ, എല്ലാ കുട്ടികളും വളരെ മനോഹരമായിട്ട് ഹോംവർക്കൊക്കെ ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുത്തു. ഓക്കെ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കൂട്ടുകാരെ, നമ്മൾ ഈ ഗണിത ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ ക്ലോക്കിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലോക്ക് വരയ്ക്കാനും സമയങ്ങൾ അടയാളപ്പെടുത്താനും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നമുക്കൊരു ചെറിയ പാട്ടിലൂടെ ഈ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചാലോ? എല്ലാവരും പാട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. റെഡി? ഓക്കെ. പന്ത്രണ്ടാളുകൾ കാവൽ നിൽക്കും ചന്തമി എന്നൊരു കൊട്ടാരം, വലിയമ്മാനും ചെറിയമ്മാനും റോന്തു നടക്കും കൊട്ടാരം. കൊട്ടാരത്തിൽ നിന്നും ഇടയ്ക്കിടെ മണിയടി കേൾക്കാം കട്ടായം. ഏതാണേതാണ് ഈ കൊട്ടാരം, ആരാരോതും കേൾക്കട്ടെ. പാട്ടെല്ലാവരും കേട്ടല്ലോ അല്ലേ? എന്താണ് കൂട്ടുകാരെ ഈ പാട്ടിൻ്റെ ഉത്തരം? ആ എന്താണ്? ക്ലോക്ക്. വെരി ഗുഡ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞല്ലോ, മിടുക്കർ. ഓക്കെ, അപ്പൊ നമ്മൾ കേട്ടത് എന്താണ്? പന്ത്രണ്ടാളുകൾ കാവൽ നിൽക്കും ചന്തമി എന്നൊരു കൊട്ടാരം അല്ലേ? എത്ര ആളുകൾ അവിടെ കാവൽ നിൽക്കുന്നത്? ആ പന്ത്രണ്ട് ആളുകൾ. അപ്പൊ നമുക്കറിയാം ക്ലോക്ക് അല്ലേ? ഇതാ ക്ലോക്കിന്റെ ചിത്രം നോക്കിക്കേ, എത്ര ആളുകളുണ്ട്? ആ പന്ത്രണ്ട്, 1 മുതൽ 12 വരെയുണ്ട് അല്ലേ? വെരി ഗുഡ്. അപ്പൊ എല്ലാവരും, പന്ത്രണ്ടാളുകൾ കാവൽ നിൽക്കും ചന്തമി എന്നൊരു കൊട്ടാരം അല്ലേ? വളരെ മനോഹരമായിട്ടുള്ള ഒരു കൊട്ടാരമാണ് എന്ത്? ആ ക്ലോക്ക്. വെരി ഗുഡ്. എന്നിട്ടോ, വലിയമ്മാനും ചെറിയമ്മാനും റോന്തു നടക്കും കൊട്ടാരം. അവിടെ ആരാ റോന്തു നടക്കുന്നേ? ആ വലിയമ്മാവനും ചെറിയമ്മാവനും എന്ത് ചെയ്യുകയാണ്? റോന്തു നടക്കുകയാണ് അവരല്ലേ. ഓക്കെ, അപ്പം നമ്മൾ കണ്ടു. ഇനി കൂട്ടുകാരെ, ഈ ക്ലോക്കിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ക്ലോക്കിൽ എത്ര സൂചികളാണ് നമ്മൾ കാണുന്നത്? ആ എത്രയാണ്? 3 സൂചികളുണ്ട്. എത്ര സൂചികൾ? 3 സൂചികൾ. ഈ സൂചികൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? വലിയ സൂചി, ചെറിയ സൂചി, അങ്ങനെ ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ സൂചികളെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ കാണുന്ന ഒരു സൂചിയാണ് ഏറ്റവും ചെറിയൊരു സൂചിയുണ്ടല്ലേ? ആ സൂചിക്ക് പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? മണിക്കൂർ സൂചി. ഏതാണ്? മണിക്കൂർ സൂചി. ഓക്കെ, ഇനി ഒരു സൂചി ഇങ്ങനെ സ്പീഡിൽ ഓടുന്നുണ്ടല്ലേ? നല്ല സ്പീഡിൽ ഓടുന്ന ആ ഒരു സൂചിയുണ്ട്. ആ സൂചിക്ക് പറയുന്ന പേരെന്തായിരിക്കും? ആ കൂട്ടുകാർക്ക് അറിയാം, പറഞ്ഞോളൂ. ഓക്കെ, എന്താണ്? സെക്കൻഡ് സൂചി. വെരി ഗുഡ്. ഏതാണ്? സെക്കൻഡ് സൂചി. ഇനിയും ഈ ചെറിയ സൂചിയെക്കാളും ഈ വലിയ സൂചിയെക്കാളും ഒരു ഇച്ചിരൂടെ സ്പീഡ് കുറഞ്ഞിട്ടൊരു ഒരു സൂചി ഓടുന്നുണ്ടല്ലേ? അതേതായിരിക്കും ആ സൂചി? ആ ഏതാണ്? മിനിറ്റ് സൂചി. വെരി ഗുഡ്. കൂട്ടുകാർക്ക് എല്ലാം നന്നായിട്ട് അറിയാമല്ലോ, മിടുക്കല്ലേ നിങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പം മണിക്കൂർ സൂചി, മിനിറ്റ് സൂചി, സെക്കൻഡ് സൂചി. അപ്പം നമ്മൾ 3 സൂചികൾ പരിചയപ്പെട്ട് കഴിഞ്ഞു അല്ലേ? ഓക്കെ, ആ ക്ലോക്കിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാം. അതാ ചെറിയ സൂചി ഉണ്ട്, അതാണ് ഏത്? മണിക്കൂർ സൂചി. ഇനിയും അതിലും കുറച്ചും കൂടെ വലുതൊരെണ്ണമുണ്ട്, അതേതാണ്? ആ ഏതാണ്? മിനിറ്റ് സൂചി. ഇനിയും സ്പീഡിലാവുന്ന സൂചി ഏതാണ്? സെക്കൻഡ് സൂചി. അങ്ങനെ നമ്മൾ ക്ലോക്ക് കണ്ടു, ക്ലോക്കിൻ്റെ സൂചികൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനിയും കൂട്ടുകാരെ, നമ്മൾ ക്ലോക്കിലെ സൂചിയെ സൂചി പരിചയപ്പെട്ട് കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് കാണാം ഈ ക്ലോക്കിലെ സൂചികൾ തമ്മിൽ
വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു ക്ലോക്കിൽ എത്ര സൂചികളുണ്ട്, മൂന്ന് സൂചികളുണ്ട്, മണിക്കൂർ സൂചി, മിനിറ്റ് സൂചി, സെക്കൻഡ് സൂചി. ഇനി ഈ സൂചികൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ നോക്കുമ്പോൾ കാണാം ഈ സൂചികൾ തമ്മിൽ വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമുക്കൊന്ന് കാണാം. നമുക്ക് വലിപ്പത്തിൽ വ്യത്യാസങ്ങളുണ്ട് അല്ലേ. ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ് വലിപ്പത്തിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമുക്ക് സൂചി നോക്കുമ്പോൾ കാണാം ഈ മൂന്ന് സൂചിക്കും ഒരേ വലിപ്പം ആണോ, അല്ല, ഈ മൂന്ന് സൂചിക്കും വ്യത്യസ്തമായ വലിപ്പങ്ങളാണ്. ഇതിൽ ഏറ്റവും വലിപ്പം കൂടിയ സൂചി ഏതാണ്, അല്ലെങ്കിൽ ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളൊരു സൂചി ഏതാണെന്ന് കൂട്ടുകാരെന്ന് നോക്കി പറഞ്ഞേ. ഈ ക്ലോക്കിലെ വലിപ്പം കൂടിയ സൂചി ഏതാണ്, ആ ഏതാണ്, മണിക്കൂർ സൂചിയാണ്. ഏറ്റവും വലിപ്പം കൂടിയ സൂചി, വലിപ്പം കൂടിയ സൂചി ഏതാണ്, മണിക്കൂർ സൂചിയാണ്. ഏറ്റവും വലിപ്പം കുറഞ്ഞ സൂചി ഏതാണ്, ആ ഏതാണ്, സെക്കൻഡ് സൂചി. വെരി ഗുഡ്. അപ്പോൾ ഏറ്റവും വലിപ്പം കൂടിയ സൂചി മണിക്കൂർ സൂചി, ഏറ്റവും വലിപ്പം കുറഞ്ഞ സൂചി സെക്കൻഡ് സൂചി. ഇനി അതിനിടയിലൊരു സൂചിയുണ്ട് നമ്മൾ പഠിച്ചു അല്ലേ, അതേതായിരിക്കും കൂട്ടുകാരി ആ സൂചി, ആ ഏതാണ്, മിനിറ്റ് സൂചി. വെരി ഗുഡ്. അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം നമ്മൾ കണ്ടു, സൂചികൾ തമ്മിൽ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. ഇനിയും നമ്മൾ കാണാൻ പോവുകയാണ് സൂചികൾ തമ്മിൽ നീളത്തിൽ വ്യത്യാസമുണ്ട് എന്ന്. നീളത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഏത് സൂചിക്കാണ് ഏറ്റവും നീളം കൂടിയതെന്ന് കൂട്ടുകാർ തന്നെയെന്ന് കണ്ടുപിടിച്ചേ. ആ ഏത് സൂചിക്കാണ് നീളം കൂടുതൽ, സെക്കൻഡ് സൂചിക്കാണ് നീളം കൂടുതൽ. ഏറ്റവും നീളം കുറഞ്ഞ സൂചി ഏതാണിതിൽ, മണിക്കൂർ സൂചിക്കാണ് നീളം കുറവ്. അപ്പോൾ ഏറ്റവും നീളം കൂടിയ സൂചി സെക്കൻഡ് സൂചി, ഏറ്റവും നീളം കുറഞ്ഞ സൂചി മണിക്കൂർ സൂചി. ഇനി ഇതിനിടയിൽ രണ്ടിലും വ്യത്യാസപ്പെട്ട വേറൊരു സൂചിയും കൂടി ഉണ്ട് അല്ലേ, നമുക്കറിയാമത്, ഇതാണ് മിനിറ്റ് സൂചി. അപ്പോൾ നമ്മൾ രണ്ട് വ്യത്യാസങ്ങൾ പഠിച്ചു. ഒന്ന് ഇതാണ്, സൂചികൾ തമ്മിൽ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്, സൂചികൾ തമ്മിൽ നീളത്തിൽ വ്യത്യാസമുണ്ട്. ഇനി ഒരു വ്യത്യാസം കൂടി നമുക്ക് കാണാം കൂട്ടുകാരെ, ഏതായിരിക്കാം, സൂചികൾ തമ്മിൽ വേഗതയിൽ വ്യത്യാസമുണ്ട്. ഇനി ഏറ്റവും വേഗത കൂടിയ സൂചി ഏതാണ്, നമ്മൾ കാണും ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും വേഗത കൂടിയ സൂചി സെക്കൻഡ് സൂചിയാണ്. സെക്കൻഡ് സൂചി നിൽക്കാതെ ഓടുകയാണല്ലേ. അപ്പം ഏറ്റവും വേഗത കൂടിയ സൂചി സെക്കൻഡ് സൂചിയാണ്, ഏറ്റവും വേഗത കുറഞ്ഞ സൂചിയോ മണിക്കൂർ സൂചിയാണ്. ഏറ്റവും വേഗത കുറഞ്ഞ സൂചി മണിക്കൂർ സൂചിയാണ്. അപ്പം നമ്മളിപ്പോൾ കണ്ടത് സൂചികൾ തമ്മിലുള്ള വ്യത്യാസമാണ്. എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, വേഗതയിലും നീളത്തിലും, അതുപോലെ തന്നെ വേഗതയിലും നീളത്തിലും, ഒപ്പം തന്നെ വലിപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ അല്ലേ. ഇനി നമ്മൾ ഈ സൂചികളെ കുറിച്ച്, ക്ലോക്കിനെ കുറിച്ച് പഠിച്ചു, സൂചികളെ കുറിച്ച് പഠിച്ചു, സൂചികൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലേ. ക്ലോക്കിൽ ഏതൊക്കെ രീതിയിലുള്ള സൂചികളാണുള്ളത് നമ്മൾ പഠിച്ചത്, മണിക്കൂർ സൂചി, സെക്കൻഡ് സൂചി, മിനിറ്റ് സൂചി. ഓക്കേ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്കൊരു മത്സരം നടത്തിയാലോ. ഇതാണ് മത്സരം, 100 തവണ പരമാവധി വേഗത്തിൽ കൈയടിക്കാൻ നമുക്ക് എത്ര സമയം വേണമെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ ബോർഡിലേക്ക് നോക്കിക്കോ. 100 തവണ പരമാവധി വേഗത്തിൽ കൈയടിക്കാൻ എനിക്ക് വേണ്ട സമയം. ഇതിനായിട്ട് ടീച്ചർ ഇവിടെ ഒരു ടൈമർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ ടൈമറിൽ സമയം നോക്കുമ്പോൾ 3 തരത്തിലുള്ള സമയം നമുക്ക് കാണാം. ടൈമറിൽ ഒന്നാമതായി കാണുന്ന സമയം മണിക്കൂർ സമയമാണ്, രണ്ടാമതായി കാണുന്ന സമയം മിനിറ്റ് സമയമാണ്, മൂന്നാമത് കാണുന്ന സമയം ഏതായിരിക്കും, സെക്കൻഡിലുള്ള സമയമാണ്. അപ്പം മണിക്കൂറിലുള്ളത് ഒന്നാമത്തത്, മിനിറ്റിലുള്ളത് രണ്ടാമത്തത്, സെക്കൻഡ് സമയമാണ് മൂന്നാമത്തത്. അപ്പം നമ്മൾ കൈയടിച്ച് 100ാമത്തെ തവണ സ്പീഡിൽ കൈയടിച്ച് 100ാമത്തെ തവണ കൈയടിക്കുമ്പോൾ നമ്മൾ ടൈമറിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ടൈമറിൽ അവസാനമായി കൊടുത്തിരിക്കുന്ന സമയം സെക്കൻഡിലുള്ള സമയമാണ്. അപ്പോൾ ആ സെക്കൻഡിലുള്ള സമയത്ത് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കണം. 100ാമത്തെ തവണ കൈയടിക്കുമ്പോൾ ടൈമറിൽ കാണുന്ന സെക്കൻഡിലുള്ള സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കണം. ഇതാണ് നമ്മുടെ മത്സരം. ഓക്കെ, ഒരു ടീച്ചർ സ്റ്റാർട്ട് പറയും, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം,
ആ കയ്യടിക്കാൻ തുടങ്ങണം, വേഗത്തിൽ കയ്യടിക്കണം, പരമാവധി വേഗത്തിൽ കയ്യടിക്കണം, 100 തവണ കയ്യടിക്കണം. ഇനി 100-ാമത്തെ തവണ കയ്യടിക്കുമ്പോൾ ടൈമറിൽ എത്ര സമയമാണോ സെക്കൻഡ് സമയം, ശ്രദ്ധിക്കണം, അത് സെക്കൻഡ് സമയം ശ്രദ്ധിക്കണം. അപ്പോൾ സെക്കൻഡ് സമയം എത്രാമത്തതാണോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഇത് അബോർഡ് കാണുന്നു, ആ 100 തവണ പരമാവധി വേഗത്തിൽ കയ്യടിക്കാൻ എനിക്ക് വേണ്ട സമയം എത്ര, അത് നോട്ട് ബുക്കിലേക്ക് നിങ്ങൾക്ക് ഒരു ഊഹത്തിൽ എഴുതി വെക്കാം. എനിക്ക് 100 തവണ കയ്യടിക്കാൻ ഇത്ര സെക്കൻഡ് മതി, എനിക്ക് ചിലപ്പോൾ 50 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ്, ആ ഒരു സെക്കൻഡ് നിങ്ങൾ ആദ്യം നോട്ട് ബുക്കിലേക്ക് എഴുതുക. എന്നിട്ട് നമ്മൾ മത്സരം ആരംഭിക്കുന്നു. ഓക്കെ, ടീച്ചർ സ്റ്റാർട്ട് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ കയ്യടിക്കാൻ തുടങ്ങുന്നു. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് നിങ്ങളുടെ ഊഹം എഴുതിയല്ലോ അല്ലേ, എഴുതിക്കോളൂ. ഓക്കെ റെഡി, ഇനി നമ്മൾ മത്സരം തുടങ്ങുകയാണ്. ഓക്കെ, ടീച്ചർ സ്റ്റാർട്ട് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ നിങ്ങൾ കയ്യടിക്കാൻ തുടങ്ങുന്നു. ഓക്കെ സ്റ്റാർട്ട്. ഇതാ കൂട്ടുകാരെല്ലാവരും 100 തവണ കയ്യടിച്ചു കഴിഞ്ഞു അല്ലേ. ഇനിയും നമുക്കൊന്ന് ഒരു 2-3 പേരുടെ സമയം നമുക്കൊന്ന് കണ്ടാലോ, എത്ര തവണ 100 തവണ കയ്യടിക്കാനായിട്ട് എത്ര സെക്കൻഡ് എടുത്തു എന്നുള്ളത് നമുക്കൊന്ന് കാണാം അല്ലേ. ഓക്കെ അരുൺ, അരുൺ പറഞ്ഞേ, മോൻ എത്ര സമയം എടുത്തു 100 തവണ കയ്യടിക്കുവാനായിട്ട്, അല്ലെങ്കിൽ 100-ാമത്തെ തവണ കയ്യടിച്ചപ്പോൾ ടൈമറെ കണ്ടിരുന്ന സെക്കൻഡ് സമയം എത്രയായിരുന്നു. ആ എത്രയായിരുന്നു, 35 സെക്കൻഡ്. വെരി ഗുഡ്. അപ്പം 35 സെക്കൻഡ് കൊണ്ട് അരുൺ 100 തവണ വേഗത്തിൽ കയ്യടിച്ചു. വെരി ഗുഡ് മിടുക്കൻ. ഇനി സുമി, സുമി എത്ര സമയം, എത്ര സെക്കൻഡ് സമയം കൊണ്ടാണ് സുമി 100 തവണ കയ്യടിച്ചത്, അല്ലെങ്കിൽ 100-ാമത്തെ തവണ കയ്യടിച്ചപ്പോൾ ടൈമറയിലുള്ള സെക്കൻഡ് സമയം എത്രയായിരുന്നു. ആ 30 ആയിരുന്നു. വെരി ഗുഡ്. അപ്പം 30 സെക്കൻഡും കൊണ്ട് സുമി 100 തവണ കയ്യടിച്ചു കഴിഞ്ഞു. ഓക്കെ വെരി ഗുഡ്. അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇനിയും 1 മിനിറ്റിൽ താഴെയുള്ള സമയം സൂചിപ്പിക്കുവാൻ സെക്കൻഡ് ഉപയോഗിക്കുന്നു. 1 മിനിറ്റിൽ താഴെയുള്ള സമയം സൂചിപ്പിക്കുവാൻ നമ്മൾ എന്തുപയോഗിക്കുന്നു, ആ സെക്കൻഡ് ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ 3 തരത്തിലുള്ള സമയത്തെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. ഏതൊക്കെയാണ്, മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ്. അപ്പം നമ്മളിവിടെ പ്രത്യേകമായിട്ട് കാണുകയാണ്, ആ 1 മിനിറ്റിൽ താഴെയുള്ള സമയത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് എന്ത്, സെക്കൻഡ് സമയം. 1 മിനിറ്റിൽ താഴെയുള്ള സമയത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് സെക്കൻഡ് സമയം എന്നുള്ളത്. ഇനിയും കൂട്ടുകാരെ നമുക്ക് സെക്കൻഡ് സമയത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുവാൻ തുടങ്ങാം അല്ലേ. ഓക്കെ ഓക്കെ, നമ്മൾ സെക്കൻഡ് സമയത്തെക്കുറിച്ച് പഠിക്കുകയാണ് അല്ലേ. എത്ര സെക്കൻഡുകൾ ചേർന്നാൽ 1 മിനിറ്റാകുമെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എത്ര സെക്കൻഡുകൾ ചേർന്നാൽ 1 മിനിറ്റാകും, ആ 60 സെക്കൻഡ് ചേർന്നാൽ 1 മിനിറ്റാകും. 60 സെക്കൻഡ് 1 മിനിറ്റ്. അങ്ങനെയെങ്കിൽ കൂട്ടുകാരെ 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ ആ എത്ര സെക്കൻഡ് വേണ്ടി വരും, 60 സെക്കൻഡ് 1 മിനിറ്റ്. അങ്ങനെയെങ്കിൽ 2 മിനിറ്റ് ആ 60 കൂട്ടണം 60 = 120. 120 സെക്കൻഡ് ചേർന്നാൽ 2 മിനിറ്റ്. ക്ലിയറായോ, 60 സെക്കൻഡ് 1 മിനിറ്റ്. അപ്പോൾ 2 മിനിറ്റ് എന്ന് പറയുന്നത് 120 സെക്കൻഡ്. ഓക്കെ, അങ്ങനെയെങ്കിൽ 3 മിനിറ്റ് എത്ര സെക്കൻഡ് ആയിരിക്കും, ആ 120 കൂട്ടണം 60. 120 കൂട്ടണം 60 = 180. 180 സെക്കൻഡാണ് എത്ര മിനിറ്റ്, ആ 3 മിനിറ്റ്. 180 സെക്കൻഡ് 3 മിനിറ്റ്. ഇനി നമുക്ക് 4 മിനിറ്റാണ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ആ 180 കൂട്ടണം 60 = 240. 240 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആ 4 മിനിറ്റാണ്. ക്ലിയറായോ, 240 സെക്കൻഡ് 4 മിനിറ്റ്. ഇനി നമുക്ക് 5 മിനിറ്റാണ് കാണണമെങ്കിൽ, കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ഈ 240 കൂടെ എത്ര കൂടി കൂട്ടണം, 60 സെക്കൻഡും കൂടി ചേർക്കണം. അപ്പോൾ 240 കൂട്ടണം 60 = 300. 300 സെക്കൻഡാണ് എത്ര മിനിറ്റ്, 5 മിനിറ്റായിട്ട് മാറുന്നത്. മനസ്സിലായോ? അപ്പം നമുക്ക് ഇവിടെ ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട പോയിൻ്റ് ഏതാണ്,
അറുപത് സെക്കൻഡ് ഒരു മിനിറ്റ്, അറുപത് സെക്കൻഡ് ഒരു മിനിറ്റ്. ഓക്കെ, ക്ലിയർ ആയോ? ഇതാ കൂട്ടുകാരെ, ബോർഡിലേക്ക് നോക്കിക്കോളൂ. അറുപത് സെക്കൻഡാണ് ഒരു മിനിറ്റ് എന്നുള്ള നമുക്കൊരു ഒരു പട്ടിക പോലെ തയ്യാറാക്കാം. അറുപത് സെക്കൻഡ് ഒരു മിനിറ്റ്, അറുപത് കൂട്ടണം അറുപത് സമം 120 സെക്കൻഡ്, 120 സെക്കൻഡ് ആ 2 മിനിറ്റ്. 120 കൂട്ടണം 60 സമം 180 ആ 3 മിനിറ്റ്. 180 കൂട്ടണം 60 സമം ആ 240 സമം 4 മിനിറ്റ്. ഇനി 5 മിനിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ആ 240 കൂട്ടണം 60 സമം 300 എത്ര മിനിറ്റാണ്? 5 മിനിറ്റ്. ഇതാ ഈ ടേബിൾ കൂട്ടുകാരെല്ലാവരും ഭംഗിയായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചോളുക. അപ്പോൾ നമുക്ക് എത്ര സെക്കൻഡ് ചേർന്നാൽ എത്ര മിനിറ്റ് ആകുമെന്ന് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. 60 സെക്കൻഡ് ഒരു മിനിറ്റ്, അങ്ങനെ നമ്മൾ 5 മിനിറ്റ് വരെ കാണുവാനായിട്ട് പഠിച്ചു. ഈ ടേബിൾ എല്ലാ കൂട്ടുകാരും നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചോളുക. ഇതാ അടുത്തത് കൂട്ടുകാരെ, നമുക്കിവിടെ ഒരു പിന്നെ ഒരു ക്ലോക്ക് കാണാം. ഈ ക്ലോക്കിൽ ഭംഗിയായിട്ടുള്ള ഈ ക്ലോക്കിൽ നമുക്ക് സമയം വളരെ കൃത്യമായിട്ട് കാണാം അല്ലേ. നോക്കിക്കേ, 12 തുടങ്ങി സെക്കൻഡ് സൂചി 12 എത്തുന്നു. 12 തുടങ്ങി സെക്കൻഡ് സൂചി കറങ്ങി കറങ്ങി എത്രയേ വീണ്ടും എത്തുന്നു? 12 എത്തുന്നു. ഇതാണ് എത്ര സമയം എന്ന് പറയുന്നത്? 1 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ക്ലോക്കിലെ സൂചികളെക്കുറിച്ച് പഠിച്ചു വന്നിരുന്നു അല്ലേ. ഈ സെക്കൻഡ് സൂചി കറങ്ങി 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 വീണ്ടും 12 അപ്പോൾ 1 മിനിറ്റാകുന്നു. അപ്പോൾ മിനിറ്റ് സൂചി എന്ത് ചെയ്യും? ഇപ്പോൾ ഇരിക്കുന്ന മിനിറ്റിൽ നിന്നും ആ അടുത്ത മിനിറ്റിലേക്ക് കറങ്ങി എത്തും അല്ലേ. ഓക്കെ ആണോ? അപ്പോൾ സെക്കൻഡ് സൂചി കറങ്ങി കറങ്ങി 12 നിന്ന് കറങ്ങി കറങ്ങി 12 എത്തുമ്പോൾ 1 മിനിറ്റാകുന്നു. അപ്പോൾ മിനിറ്റ് സൂചി എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഇരിക്കുന്ന മിനിറ്റ് സമയത്തിൽ നിന്നും അടുത്ത മിനിറ്റിലേക്ക് എത്തുന്നു. ഓക്കെ, ഇനിയും കൂട്ടുകാരെ നമുക്ക് പാഠപുസ്തകത്തിലേക്ക് പോകാം. പാഠപുസ്തകം പേജ് നമ്പർ 28 അവിടെ ഒരു ടേബിൾ നമുക്ക് കാണാം. 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ ഏറ്റവും വേഗത്തിൽ എഴുതുന്ന 4ാം ക്ലാസ്സിലെ 6 പേരെ ഒരു മത്സരത്തിലൂടെ ടീച്ചർ കണ്ടെത്തിയിരിക്കുകയാണ്. ആ കുട്ടികളുടെ പേര്, അവരെടുത്ത സമയം, ആ സമയത്തെ മിനിറ്റിലും സെക്കൻഡിലും ആക്കി എഴുതുവാനുള്ളൊരു ടേബിൾ നമുക്കവിടെ നൽകിയിരിക്കുകയാണ്. എല്ലാവരും പാഠപുസ്തകത്തിലേക്ക് ശ്രദ്ധിക്കുക. അവിടെ 1ാമത്തെ കുട്ടിയുടെ പേരാണ് അജയൻ. അജയൻ എന്ന കുട്ടി 95 സെക്കൻഡ് കൊണ്ടാണ് 1 മുതൽ 100 വരെ എഴുതിയത്. എത്ര സെക്കൻഡാണ്? 95 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഈ 95 നമുക്ക് എന്ത് ചെയ്യണം? മിനിറ്റിലും സെക്കൻഡിലും ആക്കണം. അപ്പം നമ്മൾ ആദ്യം പഠിച്ചു വെച്ചിട്ടുണ്ട്, ഏതായിരുന്നു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പഠിച്ചത്? ഏതായിരുന്നു? ആ 60 സെക്കൻഡാണ് 1 മിനിറ്റ് എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 95 സെക്കൻഡിൻ്റെ നമുക്ക് എന്താക്കി മാറ്റണം? മിനിറ്റിലും സെക്കൻഡിലും ആക്കണം. നമുക്ക് അവർ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ 95 എത്ര മിനിറ്റ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആ 1 മിനിറ്റ് ഉണ്ട്, 60 സെക്കൻഡ് അല്ലേ. അപ്പോൾ 1 മിനിറ്റ് 35 സെക്കൻഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ 95 നമ്മൾ സെക്കൻഡിലും മിനിറ്റിലും ആക്കി, അതാണ് 1 മിനിറ്റും 35 സെക്കൻഡും. ഇനി 2ാമത്തെ കുട്ടിയുടെ പേരെന്താണ്? അന്ന. അന്ന എന്ന കുട്ടി 1 മുതൽ 100 വരെ എഴുതുവാൻ എടുത്ത സമയം എത്രയാണ്? ആ 100 സെക്കൻഡാണ്. ഈ 100 സെക്കൻഡിനെ നമുക്ക് എങ്ങനെ മിനിറ്റിലും സെക്കൻഡിലും ആക്കാമെന്ന് നമുക്ക് കാണാം. ഈ 100 എത്ര മിനിറ്റുണ്ട് നമ്മൾ കണ്ടു? 60 സെക്കൻഡാണ് 1 മിനിറ്റ്. അപ്പോൾ ഈ 100 സെക്കൻഡിൽ നിന്ന് 60 സെക്കൻഡ് നമ്മൾ മാറ്റി, അപ്പോൾ അവിടെ 1 മിനിറ്റായി അല്ലേ. ഇനി ബാക്കി അവിടെ എത്രയേ ഉള്ളൂ? 40 സെക്കൻഡുണ്ട്. 40 സെക്കൻഡ് ബാക്കിയുണ്ട്. 40 എന്ന് പറയുന്നത് 1 മിനിറ്റാകുമോ? ഇല്ല. അപ്പോൾ നമുക്ക് അവിടെ എഴുതാം 1 മിനിറ്റ് 40 സെക്കൻഡ്. ഓക്കെ, അടുത്ത കുട്ടിയുടെ പേരാണ് ജെസ്സി. ജെസ്സി എന്ന കുട്ടി 100 വരെ എഴുതുവാൻ എടുത്ത സമയമാണ് 110 സെക്കൻഡ്. ഈ 110 സെക്കൻഡിനെ നമുക്ക് എങ്ങനെ മിനിറ്റിലും സെക്കൻഡിലും ആക്കാം കൂട്ടുകാരെ? ആ 110 1 മിനിറ്റ് നമുക്ക് മാറ്റാം അല്ലേ. 1 മിനിറ്റ് ബാക്കി എത്ര സെക്കൻഡ് അവിടെയുണ്ട്? ആ 50 സെക്കൻഡ് അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ 1 മിനിറ്റ് 50 സെക്കൻഡ്. ഇനിയും കൂട്ടുകാരെ അടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഡാനിസ് എന്ന കുട്ടി
അവൻ 1 മുതൽ 100 വരെ എഴുതുവാൻ എടുത്ത സമയം നമുക്കിവിടെ മിനിറ്റിലും സെക്കൻഡിലും തന്നിരിക്കുകയാണ്. എത്ര മിനിറ്റാണ്? 2 മിനിറ്റും 5 സെക്കൻഡും. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സെക്കൻഡിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എത്ര സെക്കൻഡ് വരും? നമ്മൾ കണ്ടു 60 സെക്കൻഡാണ് 1 മിനിറ്റ്. അപ്പോൾ 2 മിനിറ്റ് എന്ന് പറയുമ്പം 120 സെക്കൻഡ്. 120 സെക്കൻഡ്. ഇനി ബാക്കി എത്ര സെക്കൻഡ് അവിടെ ബാക്കിയുണ്ട്? 5. അപ്പോൾ 120 കൂട്ടണം 5 = 125 സെക്കൻഡ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കോളത്തിൽ എത്രയെന്ന് എഴുതാം? 125 സെക്കൻഡ്. ഓക്കെ, ഇനിയും അടുത്ത കുട്ടിയുടെ പേര് എന്താണ്? സുലേഖ. സുലേഖ എന്ന കുട്ടി 1 മിനിറ്റും 45 സെക്കൻഡുമാണ് എടുത്തത്. 1 മിനിറ്റും 45 സെക്കൻഡും എടുത്തു. ഇനി 1 മിനിറ്റിന് നമുക്ക് എങ്ങനെ എഴുതാം? 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ്. 60 സെക്കൻഡ്. ഇനി ബാക്കി അവിടെ എത്രയുണ്ട്? 45 കൂടെ ഉണ്ട്. അപ്പോൾ 60 കൂട്ടണം 45 = 105 സെക്കൻഡ് എന്ന് നമുക്ക് അവിടെ എഴുതാം. ഇനി ഫസ്ന എന്ന കുട്ടി 2 മിനിറ്റും കൊണ്ടാണ് 1 മുതൽ 100 വരെ എഴുതിയത്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ സെക്കൻഡിലേക്ക് കൊണ്ടുവരാം? നമ്മൾ പഠിച്ചു 60 സെക്കൻഡാണ് 1 മിനിറ്റ്. അപ്പോൾ 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ വെരി ഗുഡ്, 120 സെക്കൻഡ്. ഓക്കെ, ക്ലിയർ. ഇനി അതുപോലെ നമുക്ക് തൊട്ട് താഴെ ഒരു കുട്ടി നിൽപ്പുണ്ട് അല്ലേ. ഇതുപോലെ 100 വരെ എഴുതുവാൻ നിങ്ങൾക്ക് എത്ര സമയം വേണമെന്ന് അവിടെ ഒരു ഊഹം എഴുതാൻ ഒരു ചെറിയ കോളമുണ്ട്. ആ ചെറിയ കോളത്തിൽ നിങ്ങൾക്ക് വേണ്ട സമയം നിങ്ങൾ കണ്ടെത്തിയായിരുന്നു നേരത്തെ ടൈമറിൽ അല്ലേ. അപ്പോൾ ആ സമയം ഒന്ന് കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യുക? ആ കോളത്തിലേക്ക് എഴുതി വെക്കുക. ഓക്കെ, ഇനിയും കൂട്ടുകാർ നമുക്ക് പേജ് നമ്പർ 29 പോകാം. അവിടെ നമുക്ക് കാണാം 2014 ഇഞ്ചിയോൺ ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 400 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുത്ത ചില കായിക താരങ്ങളുടെ പേരും സമയവും നമുക്കവിടെ പട്ടികയായിട്ട് തന്നിരിക്കുകയാണ്. അവിടെ സമയം മിനിറ്റിലും സെക്കൻഡിലും ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ആ പട്ടികയിലേക്കൊന്ന് പോകാം. ഓക്കെ, 1-ാമത്തെ കായിക താരത്തിൻ്റെ പേരാണ് വാഗ്മോയി. വാഗ്മോയി എന്ന കായിക താരം 800 മീറ്റർ ഓടുവാനായിട്ട് എടുത്ത സമയം എത്രയാണ് കൂട്ടുകാരെ? 2 മിനിറ്റ് 5 സെക്കൻഡ്. ഈ 2 മിനിറ്റ് 5 സെക്കൻഡിനെ നമുക്ക് എന്താക്കി മാറ്റാം? സെക്കൻഡിലേക്കാക്കി മാറ്റാം അല്ലേ. അതെങ്ങനെയാണ് മാറ്റുക? നമ്മൾ പഠിച്ചു 60 സെക്കൻഡാണ് 1 മിനിറ്റ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ 2 മിനിറ്റ് 5 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഈ 2 മിനിറ്റിനെ നമുക്ക് എങ്ങനെ സെക്കൻഡിലേക്ക് കൊണ്ടുവരാം? വെരി ഗുഡ്, 120 സെക്കൻഡ് അല്ലേ. 120 സെക്കൻഡ് നമുക്ക് കിട്ടി. ഇനി ബാലൻസ് അവിടെ എത്രയേ ഉള്ളൂ? 5 സെക്കൻഡ്. അപ്പോൾ 120 കൂട്ടണം 5 = 125. അപ്പോൾ വാഗ്മോയി എന്ന കായിക താരം എത്ര സെക്കൻഡ് കൊണ്ടാണ് 800 മീറ്റർ ഓടിയത്? 125 സെക്കൻഡ് കൊണ്ട്. ഇനി അടുത്ത കായിക താരത്തിൻ്റെ പേരെന്താണ്? സുഷമാദേവി. സുഷമാദേവി എന്ന കായിക താരം 2 മിനിറ്റ് 1 സെക്കൻഡ് എടുത്തു. അപ്പോൾ നമുക്ക് കാണാം 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ 2 മിനിറ്റ് അവിടെ എത്ര സെക്കൻഡാണ്? 120 സെക്കൻഡാണ്. അപ്പോൾ 120 + 1 അപ്പോൾ 121 സെക്കൻഡ്. ഓക്കെ, 121 സെക്കൻഡ്. ഇനി ജെൻസപ് ഷൂമി എന്ന കായിക താരം 2 മിനിറ്റ് 3 സെക്കൻഡ് എടുത്തു. അപ്പോൾ നമുക്ക് കാണാം 2 മിനിറ്റ് എന്ന് പറയുന്നത് 120 സെക്കൻഡ്. പിന്നെയോ 3 സെക്കൻഡും കൂടെയുണ്ട്. അപ്പം 120 കൂട്ടണം 3 = 123 സെക്കൻഡ്. ഇനി അടുത്ത കായിക താരത്തിൻ്റെ പേരാണ് ലെമാഡി രാജ. ഈ ലെമാഡി രാജ എന്ന കായിക താരം 2 മിനിറ്റ് 8 സെക്കൻഡ് എടുത്തു. അപ്പോൾ 2 മിനിറ്റ് 8 സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ സെക്കൻഡിലേക്കാക്കാം. എങ്ങനെയാക്കാം? 2 മിനിറ്റ് 120 സെക്കൻഡ്. 120 കൂട്ടണം 8 എത്ര കിട്ടും? 128 സെക്കൻഡ് കൊണ്ട് ലെമാഡി രാജ 800 മീറ്റർ ഓട്ടം പൂർത്തിയാക്കി. ഇനിയും അടുത്ത് നമുക്കെല്ലാം സുപരിചിതമായൊരു പേരാണ്. ആരാണ്? ടിൻറ്റു ലൂക്ക. ടിൻറ്റു ലൂക്ക എന്ന കായിക താരം എത്ര മിനിറ്റാണ് എടുത്തത് കൂട്ടുകാർ തന്നെയെന്ന് പറഞ്ഞേ. 1 മിനിറ്റ് 59 സെക്കൻഡ്. 1 മിനിറ്റ് 59 സെക്കൻഡ് കൊണ്ട് ടിൻറ്റു ലൂക്ക ഓട്ടം പൂർത്തിയാക്കി. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ സെക്കൻഡിലേക്ക് കൊണ്ടുവരാം? 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ്. 60 കൂട്ടണം 59 = 119 സെക്കൻഡ് എടുത്തു. ഓക്കെ, ഇനിയും അടുത്ത ആളാരാണ്? അട്ടിഗല അപർത്തന ഗയന്തിക. ആ കായിക താരം എത്ര മിനിറ്റ് കൊണ്ടാണ് അല്ലെങ്കിൽ എത്ര സെക്കൻഡ് കൊണ്ടാണ് നമുക്ക് ഓട്ടം പൂർത്തിയാക്കിയതെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, 2 മിനിറ്റ് 6 സെക്കൻഡ് എടുത്തു. അപ്പോൾ 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ 120 സെക്കൻഡ് പ്ലസ്
ആറ്. അപ്പൊ 120 കൂട്ടണം 6 = 126 സെക്കൻഡ് കൊണ്ട് ഈ 800 മീറ്റർ ഓട്ടം പൂർത്തിയാക്കി എന്ന് നമുക്ക് കാണാം. ഇനിയും കൂട്ടുകാരെ, ഇതാ ബോർഡിലേക്ക് നോക്കിക്കേ. അവിടെ കൃത്യമായിട്ട് ഓരോ കായികതാരത്തിൻ്റെ പേരും പിന്നെ സമയം, ആദ്യത്തെ സമയം ആ സെക്കൻഡിലും മിനിറ്റിലും കൊടുത്തിരിക്കുകയാണ്. അവസാനത്തെ കോളത്തിൽ സെക്കൻഡിൽ കൊടുത്തിരിക്കുകയാണ്. ഈ സെക്കൻഡിൽ കൊടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതിലെ ആരാണ് ഏറ്റവും കൂടുതൽ, ആരാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഓടിയത്, അല്ലെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത് എന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അവിടെ നമുക്ക് ആ താഴത്തെ ഒരു 4 കോളമുണ്ട്. ആ 4 കോളത്തിലെ എന്താണ് ചോദ്യങ്ങളുള്ളതെന്ന് നോക്കിക്കേ. ആ ഏറ്റവും കുറഞ്ഞ സമയം എടുത്തത് ആര്, ഏറ്റവും കുറഞ്ഞ സമയം എടുത്തത് ആര്, എത്ര സമയം. രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് കാണാം കൂടുതൽ സമയം എടുത്തത് ആര്, എത്ര സമയം അല്ലേ. ഇനി അടുത്തത് കുറഞ്ഞ സമയത്തിൽ നിന്ന് കൂടിയ സമയത്തിലേക്ക് എന്ന രീതിയിൽ പട്ടിക ക്രമീകരിക്കുക. കുറഞ്ഞ സമയത്തിൽ നിന്നും കൂടിയ സമയത്തിലേക്ക് നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം നമ്മൾ എന്താണ് അത് സെക്കൻഡ് സമയത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് എളുപ്പത്തിൽ നമുക്ക് പട്ടിക പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ഇനിയും പട്ടികയിലെ സമയത്തെ സെക്കൻഡിലാക്കി എഴുതിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതി കഴിഞ്ഞു അല്ലേ, അപ്പോൾ അത് സെക്കൻഡിലേക്കാക്കി മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഓട്ട മത്സരത്തിൻ്റെ ടേബിള് കണ്ടു, അത് വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ കൂട്ടുകാരെ, താങ്ക് യു.